ഓല എസ് വൺ പ്രോക്ക് അതിൻ്റെ ചാർജർ വയ്ക്കാനായിട്ട് സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചുതരാം ഇതിൻ്റെ സംഭവം എങ്ങനെയാണ് കൊടുക്കുക. അപ്പോൾ ഇതാണ് ചാർജർ വരുന്നത്. ഇത് നമുക്കിവിടെ ലോക്ക് ചെയ്യാൻ പറ്റുന്ന മെക്കാനിക്സ് ഉള്ളൊരു ചാർജറാണ്. നമുക്ക് ഇത് അതിൻ്റെ ഒപ്പം തന്നെ അവർ ഇത് ലോക്ക് ചെയ്യാനായിട്ട് ഒരു താഴെ തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇത് ഫിക്സ് ചെയ്യാനുള്ള ഗ്രിപ്പും അതിൻ്റെ സ്ക്രൂവും ഇത്ര സാധനങ്ങളാണ് ഈ ബോക്സിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഭിത്തിയിലേക്ക് ഫിക്സ് ചെയ്തതിന് ശേഷം ഇത് എങ്ങനെ വയ്ക്കണേ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് ഭിത്തിയിലേക്ക് സ്റ്റാൻഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചാർജർ എങ്ങനെ വെക്കണേ നോക്കാം. ഇത് ഓപ്പൺ ചെയ്തിട്ട് ചാർജർ ഇതുപോലെ താഴത്തേക്ക് ഇറക്കാം. റട്ടി ഹോളി കൂടെ താഴത്തേക്ക് ഇറക്കിയിട്ട് ഈ ലോക്കിടാം. എന്നിട്ട് ചാർജ് ചെയ്യാത്ത സമയത്ത് നമുക്കിത് ഇതുപോലെ ഇവിടെ ഇതുപോലെ ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാം. പവർ നമുക്ക് എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്തിട്ട് ഇപ്പൊ ഇവിടെ പവർ അടിച്ചിട്ടില്ല. പവർ ഉണ്ടെങ്കിൽ പവർ വഴി കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഓക്കെ. ഇത് അത്യാവശ്യം മെറ്റൽ തന്നെയാണ്, ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. എയർവെന്റ് ഉണ്ട് നമുക്ക്. ഇതിനിപ്പോ ഓൾറെഡി ഫാൻ ഉണ്ട്, അപ്പൊ അതിന്റെ ഫാനിന്റെ കാറ്റ് പുറത്തേക്ക് പോകാനുള്ള ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. രണ്ട് സൈഡും ഹോൾട്ടുണ്ട്, ലോക്കും കാര്യങ്ങളുണ്ട്. നമുക്ക് സേഫ് ആയിട്ട് എടുത്ത് വയ്ക്കാം. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ വേണ്ടവർക്ക് ഇത് ബൈ ചെയ്യാം. നമുക്ക് ഓലെസ് വൺ പ്രോയൊക്കെ ഉള്ളവർക്ക് വളരെ ഉപകാരമുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്.